പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നേതാക്കൾ ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചത് ഇക്കഴിഞ്ഞ ദിവസമാണ്. നേതാക്കളുടെ പെരുമാറ്റം മാറാതെ ജനങ്ങളോട് അടുക്കാനാവില്ലെന്നും നേതാക്കൾ ജനങ്ങളോട് പെരുമാറുന്ന ശൈലി മാറണമെന്നുമായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചത്. ജനങ്ങളുമായുള്ള അകൽച്ച ഒഴിവാക്കി അവരോട് അടുക്കാൻ നേതാക്കൾ ശ്രദ്ധിക്കണമെന്ന് സെക്രട്ടേറിയറ്റ് സംസാരിച്ച പലരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ വാചക കസരത്തിനൊക്കെ മണിക്കൂറിന്റെ ആയുസ് പോലുമില്ലെന്ന് തെളിയിക്കുകയാണ് കൊല്ലത്ത് നടന്ന ഈ സംഭവം. മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ടതിന് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത് വൻ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പോലീസുകാരനെ കൂടി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിൽ വയർലെസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് ലോറൻസിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത്. ഇതോടെ വിഷയത്തിൽ വകുപ്പ് തല നടപടി നേരിട്ട പോലീസുകാരുടെ എണ്ണം 4. പത്തനംതിട്ട ജില്ലയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്ത ശേഷം കൊല്ലത്തേക്ക് മടങ്ങുകയായിരുന്നു മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. ചക്കുവള്ളി മയ്യത്തുങ്ങര ഭാഗത്ത് വെച്ചാണ് ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. സമീപത്തെ ഓഡിറ്റോറിയത്തിൽ വിവാഹത്തിനായി എത്തിയവർ വാഹനം വഴിയരികിൽ പാർക്ക് ചെയ്തതായിരുന്നു ഗതാഗതക്കുരുക്കിന് കാരണം. ഉടൻ തന്നെ മന്ത്രി വിവരം കൊട്ടാരക്കര കൺട്രോൾ റൂമിൽ അറിയിച്ചു. അന്ന് വൈകുന്നേരം തന്നെ കൊല്ലം ചൂരനാട് പോലീസ് സ്റ്റേഷനിലെ 2 ഉദ്യോഗസ്ഥരെയും സ്പെഷ്യൽ ബ്രാഞ്ചിലെ 1 ഉദ്യോഗസ്ഥനെയും റൂറൽ SP ഹരിശങ്കർ സസ്പെൻഡ് ചെയ്തു. VIP സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നതാണ് കുറ്റം. ഇതിനു പിന്നാലെയാണ് അന്ന് റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിൽ വയർലെസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് ലോറൻസിനെയും സസ്പെൻഡ് ചെയ്തത്. എന്നാൽ മന്ത്രിയുടെ വരവ് മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഉന്നത ഉദ്യോഗസ്ഥരുടെ വീഴ്ച മറച്ചുവെക്കാനാണ് തിടക്കപ്പെട്ട് നടപടിയെടുക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. പോലീസുകാരുടെ സസ്പെൻഷനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തി. അധികാര ഗർവിൽ പോലീസുകാർക്കെതിരെ എടുത്ത പ്രതികാരങ്ങളോട് പിൻവലിക്കണമെന്ന് കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 15 മന്ത്രി 10 മിനിറ്റോളം ട്രാഫിക് ബ്ലോക്കിലാകപ്പെട്ടത്. പത്തനംതിട്ടയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മന്ത്രിയും ശൂരനാട്ടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശനത്തിയ SP ഹരിശങ്കറുമാണ് വിവാഹ ഓഡിറ്റോറിയത്തിലെ മുന്നിലെ തിരക്കിൽ 10 മിനിറ്റോളം കുടുങ്ങിക്കിടന്നത്. ഇതിന്റെ പേരിൽ ഗുരുതര സുരക്ഷാ വീഴ്ച ആരോപിച്ചാണ് ഒരു ASIക്കും ശൂരനാട് സ്റ്റേഷനിലെ 2 പോലീസുകാർക്കും സസ്പെൻഷൻ വന്നത്. പ്രശ്നത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടെങ്കിലും സുരക്ഷാ വീഴ്ച വന്നിട്ടില്ലെന്ന് തന്നെയാണ് പോലീസിനുള്ളിലെ വിലയിരുത്തൽ. മന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചക്കുവള്ളി ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്കുണ്ടായെന്നാണ് കൊട്ടാരക്കര കൺട്രോൾ റൂമിൽ നിന്ന് ശൂരനാട് പോലീസിൽ അറിയിച്ചത്. എന്നാൽ ചക്കുവള്ളി ജംഗ്ഷനിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ലെന്നറിഞ്ഞ് ശൂരനാട് പോലീസ് മടങ്ങി. ഇതിനു പിന്നാലെ ചക്കുവള്ളി ജംഗ്ഷനിൽ വീണ്ടും ബ്ലോക്ക് എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ വീണ്ടും സന്ദേശമെത്തി. അതോടെ വീണ്ടും ശൂരനാട് പോലീസ് ചക്കുവള്ളി ജംഗ്ഷനിലെത്തി. അവിടെ ബ്ലോക്ക് ഇല്ല എന്ന് മനസ്സിലാക്കി വീണ്ടും തിരിച്ചു വന്നു. എന്നാൽ മന്ത്രിയും സംഘവും കുടുങ്ങിക്കിടന്നത് മയ്യത്തുംകരയിലാണ്. അവിടെ ഒരു പള്ളിക്കടുത്ത് വിവാഹമുണ്ടായിരുന്നു. ഈ വിവാഹ ബ്ലോക്കിലാണ് മന്ത്രിയും സംഘവും കുടുങ്ങിയത്. ശൂരനാട് പോലീസിന് ശരിയായ വിവരം നൽകുന്നതിൽ കൊട്ടാരക്കര കൺട്രോൾ റൂമിനാണ് പിഴച്ചത്. കൺട്രോൾ റൂമിൽ നിന്ന് നൽകിയ വിവരം അനുസരിച്ചാണ് ശൂരനാട് പോലീസ് 2 ചക്കുവള്ളിയിൽ എത്തി മടങ്ങിയത്. കൃത്യമായ വിവരം ശൂരനാട് പോലീസിന് നൽകിയിരുന്നെങ്കിൽ മന്ത്രിയും സംഘവും ബ്ലോക്കിൽ കുടുങ്ങുമായിരുന്നില്ല. ലൊക്കേഷൻ പിഴച്ചപ്പോൾ പോലീസുകാർ കുറ്റക്കാരായി. ശൂരനാട് സ്റ്റേഷനിൽ GD ചാർജ് ഉണ്ടായിരുന്ന സീനിയർ CPO ഹരിലാലിനും പാറാവ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന CPO രാജേഷിനുമാണ് സസ്പെൻഷൻ വന്നത്. ഇവരെ കൂടാതെ റൂറൽ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ASIക്കും സസ്പെൻഷൻ വന്നിട്ടുണ്ട്. മിണ്ട പ്രാണികളല്ലേ എന്ത് പണിയും വരും എന്ന് അടക്കം പറച്ചിലാണ് സംഭവത്തെ തുടർന്ന് പോലീസിൽ നിന്നും ഉണ്ടാകുന്നത്. ലൊക്കേഷൻ പിഴച്ചത് കൊട്ടാരക്കര കൺട്രോൾ റൂമിനാണ്. പണി വാങ്ങിയത് ശൂരനാട് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചിലെ ASIയും. ഈ സസ്പെൻഷനെതിരെ നിലവിൽ പോലീസുകാരിൽ തന്നെ രോഷം ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ അമിത വേഗത്തിനെതിരെ ജനരോഷം ഉയർന്ന വേളയിൽ തന്നെയാണ് ചീറിപ്പയൻ വഴിയൊരുക്കാത്തതിന്റെ പേരിൽ നിരപരാധികളായ പോലീസുകാർക്ക് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടി ഗതാഗതം തടഞ്ഞ പോലീസ് രോഗികളുമായി പോയ 2 ആംബുലൻസുകളെ പോലും കടത്തിവിടാത്തത് തിരുവനന്തപുരം PMG ജംഗ്ഷൻ കഴിഞ്ഞ വാരം സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.